നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം ഗാസ മുനമ്പിൽ വീണ്ടും ആക്രമണങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഗാസ മുനമ്പിൽ നിന്നും ഇസ്രായേലിലേക്ക് ഡസൺ കണക്കിന് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി ഫലസ്തീൻ പ്രദേശത്തെ AFP പത്രപ്രവർത്തകൻ ലോകത്തെ അറിയിച്ചിരിക്കുന്നു. അരമണിക്കൂറോളമാണ് ആക്രമണം തുടർന്നത്. സൈറണുകളുടെ സഹായത്തോടെ ഇസ്രായേൽ സൈന്യം പ്രദേശത്താകെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ബോംബ് ഷെൽട്ടറുകൾക്ക് സമീപം തുടരാൻ പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. തെക്കൻ പട്ടണമായ ഖാൻ യൂനിസിൽ സായുധ പോരാളികളുടെ കാര്യമായ ആക്രമണം ഉണ്ടായിരുന്നു. ഗാസയ്ക്ക് സമീപമുള്ള തെക്കൻ ഇസ്രായേലിലെ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ ടീമുകളെ അയച്ചിട്ടുണ്ട് എന്നും താമസക്കാർക്ക് അകത്ത് തന്നെ തുടരാനുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ഇസ്രായേൽ ആംബുലൻസ് സർവീസസ് അറിയിക്കുന്നുണ്ട്. ഇസ്രായേൽ സൈന്യത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിട്ടുമുണ്ട്. ഗാസ മുനമ്പിനെ നിയന്ത്രിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനമായ ഹമാസോ ഇസ്രായേലുമായി നിരവധി യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ള ഇസ്ലാമിക് ജിഹാദി പ്രസ്ഥാനങ്ങളും ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇതുവരെയും രംഗത്തെത്തിയിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇസ്രായേൽ ഫലസ്തീൻ പോരിനെ കുറിച്ചുള്ള വാർത്തകൾ ചുരുക്കമായിരുന്നു. അവിടെ സമാധാനം വരികയായിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി വീണ്ടും ഗാസ മുനമ്പ് സംഘർഷഭരിതമായിക്കൊണ്ടിരിക്കുന്നത്. ഗാസ മുനമ്പിൽ സംഘർഷം ഏറിക്കൊണ്ടിരിക്കുമ്പോൾ ലോകം ഒന്നടങ്കം ഇസ്രായേലിലേക്കും ഫലസ്തീനിലേക്കും തന്നെയാണ് നോക്കുന്നത്. ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിന് നേരെയാണ്. ഇസ്രായേലിലേക്കാണ് റോക്കറ്റുകളുടെ ഒരു വശം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇത് ഗാസ മുനമ്പിൽ നിന്നും തൊടുത്തുവിട്ടിരിക്കുന്നു. ആരാണ് ആക്രമണത്തിന് പിന്നിലെന്ന കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.